السلام عليكم ورحمة الله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد ബഹുമാനികളെ, മക്കയുടെ പവിത്രതയാണ് നാം ചർച്ച ചെയ്യുന്നത്. മക്ക ഹറമിനെ കുറിച്ച് കേൾക്കാനുള്ള ഔത്സുക്യം വിശ്വാസി ഹൃദയങ്ങളെ തരളിതമാക്കണം. കാരണം നാം നമ്മുടെ ഇബാദത്തുകളിൽ തിരിഞ്ഞു നിൽക്കുന്നത് മക്ക ഹറമിലെ വിശുദ്ധ കഅബ ശരീഫിലേക്കാണ്. ആ പരിശുദ്ധമായ നാട് മുത്തുനബിയുടെ ജന്മനാടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മക്ക എന്ന് കേൾക്കുമ്പോൾ ജിജ്ഞാസയും ഹൃദയത്തിൽ ആ നാടിനോടുള്ള ഈമാനികമായ പ്രതിപത്തിയും നമുക്കുണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പറഞ്ഞു, ഇസ്ലാം അപരിചിതമായി കടന്നു വന്ന മതമാണ്, ആരും സഹായിക്കാനില്ലാതെ. കെടുതിയുടെ, പീഡനങ്ങളുടെ, താടനങ്ങളുടെ, തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ, അതിശയോക്തിപരമായ ഒരുപാട് വിഷമതകളെ അനുഭവിച്ചുകൊണ്ട് ആരോരും സഹായിക്കാനില്ലാത്ത രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ മതം കടന്നു വന്നത്. ബദ അൽ ഇസ്ലാം ഗരീബ ഇന്നൽ ഇസ്ലാം ബദ ഗരീബ വസയഊദു ഗരീബൻ കമാ ബദ. അത് തുടങ്ങിയിടത്തേക്ക് മടങ്ങും. നാം എത്ര ആവേശത്തോടെ പറഞ്ഞാലും ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഹദീസാണ്, ഇസ്ലാം അന്ത്യനാളാകുമ്പോൾ അപരിചിതത്വത്തിലേക്ക്, അപരിചിതമായ അവസ്ഥയിലേക്ക്, ആരും സഹായകമാകാത്ത, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലേക്ക്. മുസ്ലിംകളൊക്കെ നാമധാരി മുസ്ലിംകളാകും, കാനേഷുമാരി മുസ്ലിംകളാകും. ഖുർആൻ അതിൻ്റെ ലിപിയിൽ ശേഷിക്കും, പള്ളികൾ മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ, പള്ളികളൊക്കെ മോടി പിടിപ്പിക്കപ്പെട്ട, വർണ്ണാലങ്കാരങ്ങളാക്കപ്പെട്ട, സ്വച്ഛന്തമായ സൗന്ദര്യമുള്ള പള്ളികളൊക്കെ ഉണ്ടാവും. വഹിയ ഖറാബുൻ അനിൽ ഹുദാ, പക്ഷേ സന്മാർഗത്തിൽ നിന്ന് ഈ ഖറാബായതാണ്, സന്മാർഗം നൽകാതെ ഖറാബായതാണ് പള്ളികൾ, അവരുടെ പള്ളികൾ. അന്ത്യനാളിലെ പള്ളികളെ കുറിച്ചാണ് അള്ളാഹു എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മുസ്ലിംകൾ ആൾക്കൂട്ടങ്ങളായിത്തീരും. സഹബത്ത് ചോദിക്കുന്നുണ്ട്, ഇത്രമാത്രം കെടുതികൾ അനുഭവിക്കുന്നൊരു കാലം പരിശുദ്ധ മതത്തിന് വരുമെന്നോ നബിയെ, പരിശുദ്ധ ദീനിന് വരുമെന്നോ നബിയെ, എന്താണത്? ഞങ്ങൾ കുറഞ്ഞ ആളുകളാണോ? സമുദായം കുറവായി പോയത് കൊണ്ടാണോ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, കുറവായത് കൊണ്ടൊന്നുമല്ല, പക്ഷേ അവർക്ക് നാമധാരി മുസ്ലിംകളാണ്, ആദർശം നാവില, മതം പേരില. അവരുടെ ചടങ്ങുകളിലും വൈവാഹിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒരു രംഗത്തും അവർക്ക് മതമുണ്ടാകില്ല. കല്യാണ പന്തലുകളിലോ ഓഡിറ്റോറിയങ്ങളിലോ മതമുണ്ടാകില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട മതം, നിക്കാഹിന്റെ സവ്വജത്തുക്ക അംഗഹത്തുക്ക പറയുന്നിടത്തും അൽഫാത്തിഹ വിളിച്ച് ദ്വാരക്കുന്നിടത്തുമാകും മതം, വേറൊരിടത്തും അവർക്ക് മതം ഉണ്ടാവില്ല. അഞ്ചു നേരം നിസ്കരിക്കുന്നവർ തന്നെ ഉളവെടുത്ത് നിസ്കരിക്കാൻ കയറി നിസ്കരിച്ചിറങ്ങുമ്പോൾ മതം അവിടെ വെച്ചിട്ടാണ് ഇറങ്ങിപ്പോരണത്. ഇങ്ങനൊരു സാഹചര്യം സമുദായത്തിന് വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇസ്ലാം തുടങ്ങിയെടുത്ത് അവസാനിക്കും, തുടങ്ങിയെടുത്തേക്ക് മടങ്ങും. വസയഊദു ഖരീബ വഹുവ യരിസു ബൈനൽ മസ്ജിദൈൻ, രണ്ട് പള്ളികൾക്കിടയിൽ, രണ്ട് പള്ളികളിലേക്ക് പരിശുദ്ധമായ മതം മടങ്ങും. കമാ തഹരിസുൽ ഹയ്യത്തു ഫീ ജുഹരിഹാ, പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് ഉൾവലിയും പോലെ രണ്ട് പള്ളികളിലേക്ക്,
അപരിചിതാവസ്ഥയിലേക്ക് പരിശുദ്ധമായ മതം മടങ്ങും. പാമ്പ് മാടത്തിലൊളിക്കുന്നത് പോലെ രണ്ട് പള്ളികളിലേക്ക് ദീൻ മടങ്ങുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആശങ്കാജനകമാണ് ഓരോ കാലവും കടഞ്ഞു കഴിഞ്ഞു കിടക്കുന്നത്. ആശങ്കയുടെ മുൾമുനയിലാണ് നാമൊക്കെ ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അത്തരത്തിലൊരു ഗതികേട് കാണുന്ന ഒരു തലമുറയാക്കി പരീക്ഷിക്കാതിരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.